എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഉരുളക്കിഴങ്ങ് ഭാജിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ ഉരുളക്കിഴങ്ങ്, സവോള, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒരു അരമുറി നാളികേരം, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഒരു കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടി ഇടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ ഉപ്പ്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയുമായാൽ ഇത് കുക്കറിലിട്ട് രണ്ട് വിസിലാവുന്നതുവരെ വേവിക്കാം. രണ്ട് വിസിലായി നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നാളികേരം പിഴിഞ്ഞ പാലാണിത്. നാളികേരം പിഴിയാൻ എളുപ്പമാണ്. മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി അടിച്ചെടുത്താൽ മതി. കൈകൊണ്ട് തന്നെ പിഴിയണമെന്നില്ല. ഇനി ഇത് നല്ല തിള വരുന്നതിന് മുന്നേ തന്നെ ഓഫ് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ നാളികേരം പിരിഞ്ഞ മാതിരി ഉണ്ടാവും പാല്. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് താളിച്ചിടുക മാത്രമേ വേണ്ടൂ. ഇനി നമുക്കതിലേക്ക് താളിക്കാനുള്ള ആവശ്യമായ സാധനങ്ങൾ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക്, ഒരു രണ്ട് വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. എൻ്റെ അടുത്ത് വളരെ കുറച്ച് കറിവേപ്പില മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് കറിവേപ്പില എത്ര ഇട്ടാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും ഏതിനും നന്നായിട്ട് പോകുന്ന ഒരു കറിയാണിത്. എല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കുക.